ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. എക്സാമിന് പലതവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അതിൻ്റെ ഡെറിവേഷൻ, വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ പ്രോബ്ലവും ചോദിക്കാറുണ്ട്. ഓക്കെ, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഒരു വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇവിടെ നാല് റെസിസ്റ്റേഴ്സ്, അതായത് പി, ക്യു, ആർ ആൻഡ് എസ്, വിച്ച് ആർ അറേഞ്ച്ഡ് ആസ് ദി ഫോർ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഇതിൽ ഒരു റെസിസ്റ്റൻസ്, ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, സപ്പോസ് എസ്, അൺനോൺ റെസിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് ഈ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ എയിം. കിർച്ചോഫ് ലോയുടെ അപ്ലിക്കേഷനാണ് ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കിർച്ചോഫ് ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കിർച്ചോഫ് ജംഗ്ഷൻ റൂളും ഉണ്ട്, വോൾട്ടേജ് റൂളും ഉണ്ട് അല്ലേ, ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. അപ്പോൾ ഇവിടെ ഈ ഒരു പാരലോഗ്രാമിന് നാല് കോർണേഴ്സ് ഉണ്ടല്ലോ, എ, ബി, സി ആൻഡ് ഡി. ഇവിടെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ ബി ആൻഡ് ഡി അല്ലേ, ഈ ഒരു ആമിൽ നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എ സി ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡയഗണലിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സെൽ. ഓക്കെ, ആ സെല്ല് ഇവിടെ ഒരു കീ, കീയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് എ സി എന്ന് പറയുന്നത് ബാറ്ററി ആമാണ്. ഓക്കെ, ബി ഡി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ ആമാണ്. നമ്മൾ ഈ കീ ക്ലോസ് ചെയ്താൽ, നമ്മൾ ഈ കീ ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കും, കീ ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്തു, ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തു എന്നുള്ളത് കാണിക്കുക, ഡോട്ട് ഇട്ടിട്ട്. ആ കീ ക്ലോസ് ചെയ്താൽ നമുക്ക് ഈ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഐ കറണ്ട് ഫ്ലോ ചെയ്തു, അങ്ങനെ എ എന്ന ഒരു പോയിന്റിലെത്തി. ഓക്കെ, ഇവിടെ നിന്ന് കറണ്ട് എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു ജംഗ്ഷൻ റൂൾ കറണ്ട് സ്പ്ലിറ്റ്സ് ഐ വൺ ആൻഡ് ഐ ടു. അങ്ങനെ ഈ ഐ വൺ കറണ്ട് ഫ്ലോ ചെയ്ത് ബിയിലെത്തി, ഇവിടെ നിന്ന് എഗെയിൻ അത് സ്പ്ലിറ്റ് ചെയ്യും. ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഐ വൺ മൈനസ് ഐ ജി ആയിരിക്കും അല്ലേ, കിർച്ച് ഓഫ് ലോ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഈ ജംഗ്ഷൻ ഡി, ഡി എന്ന പോയിന്റിൽ ഐ ടു കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു, ഐ ജി കറണ്ടും ഇങ്ങനെ താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് പോകും, ഐ ടു പ്ലസ് ഐ ജി. അഗെയിൻ ഇവിടെയും കിർച്ച് ഓഫ് ലോ അപ്ലൈ ചെയ്യുകയാണ്, കിർച്ച് ഓഫ് ജംഗ്ഷൻ റൂൾ അല്ലേ. അങ്ങനെ ഐ ടു പ്ലസ് ഐ ജിയും ഐ വൺ മൈനസ് ഐ ജിയും ജോയിൻ ചെയ്ത് സിയിലെത്തുമ്പോൾ അത് എഗെയിൻ ജോയിൻ ചെയ്തിട്ട് ഐ കറണ്ടായിട്ട് തിരിച്ച് സെല്ലിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇനി ഇവിടെ നമുക്ക് കിർച്ച് ഓഫ് ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ലൂപ്പിൻ്റെ ഡയറക്ഷൻ കാണിക്കും. ഇതാണ് രണ്ട് ലൂപ്പ് ഡയറക്ഷൻ എന്ന് വിചാരിക്കും. ഈ ഒരു ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കിർച്ച് ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നു. അതായത് ലൂപ്പ് എ ബി ഡി എ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സൈൻ കൺവെൻഷൻസ് ഒക്കെ അല്ലേ. എന്താ കിർച്ച് ഓഫ് വോൾട്ടേജ് ലോ, സിഗ്മ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ പാത്ത് എ ടു ബി ആണ്, കറണ്ടും അതേ ഡയറക്ഷനിലാണ്. അങ്ങനെ ആകുമ്പോൾ ഹയർ ടു ലോവർ, നമ്മുടെ പാത്ത് ഹയർ ടു ലോവർ ആണ്, ദഫോർ മൈനസ് ഐ വൺ പി. അങ്ങനെ നമ്മൾ വരുന്നത് ഇതേ ഡയറക്ഷനിൽ, കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിൽ. അപ്പോൾ അഗെയിൻ മൈനസ് ഐ ജി ജി, ജി ആണ് അവിടുത്തെ റെസിസ്റ്റൻസ്. ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് എയിലേക്കാണ് പോകുന്നത്, ഡി ടു എ, കറണ്ട് ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് അവിടെ വരുന്നത് പ്ലസ് ഐ ടു ആർ, അതായത് ഐ വൺ പി മൈനസ് ഐ വൺ പി മൈനസ് ഐ ജി ജി പ്ലസ് ഐ ടു ആർ ഇസ് ഈക്വൽ ടു സീറോ. സെല്ലില്ലല്ലോ അവിടെ. അതുപോലെ സെക്കൻഡ് ലൂപ്പ് ബി സി ഡി ബി, ഇവിടെയും കിർച്ച് ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ ബി ടു സി കറണ്ട്
ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനാണ് നമ്മുടെ പാത്ത്. ദഫോർ മൈനസ് ഓഫ് ഐ വൺ മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ. ഇവിടെ കറണ്ടിന് ഓപ്പോസിറ്റാണ് നമ്മുടെ പാത്ത്, കറണ്ട് ഇങ്ങോട്ടാണ്, നമ്മൾ ഇങ്ങോട്ടാണ്. ദഫോർ പ്ലസ് ഐ ടു പ്ലസ് ഐ ജി ഹോൾ ഇൻറ്റു എസ് പ്ലസ് ഐ ജി ജി ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ എഴുതി, ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇക്വേഷൻ നമ്പർ വൺ, ഇക്വേഷൻ നമ്പർ ടു. ഇനി ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുക എന്ന് വിചാരിച്ചാൽ, ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും. പി ക്യു റെസിസ്റ്റേഴ്സ് ഫിക്സ്ഡ് ആണ്. എസ് ആണല്ലോ നമ്മൾ അൺനോൺ ആയിട്ട് നേരത്തെ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ആർ റെസിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ആർ റെസിസ്റ്റൻസ് വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യും. ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യിക്കുക എന്ന് വെച്ചാൽ വി ബി പൊട്ടൻഷ്യൽ അറ്റ് ബി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി ആവും. അതായത് വി ബി ഇസ് ഈക്വൽ ടു വി അറ്റ് ഡി ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അതായത് പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സീറോ ആവുമ്പോൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആവുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഐ ജിയോ എന്തായിരിക്കും? സീറോ. അപ്പോൾ ഫോർ എ ബാലൻസ്ഡ് ബ്രിഡ്ജ്, ആ ഒരു കണ്ടീഷൻ, അതായത് ഐ ജി ഇസ് ഈക്വൽ ടു സീറോ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ പറയുക ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. പൊട്ടൻഷ്യൽ അറ്റ് ബി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി, ഐ ജി ഇസ് ഈക്വൽ ടു സീറോ. ഐ ജി ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഗാൽവനോമീറ്റർ കറണ്ട് സീറോ ആണ്. ഇങ്ങനെ ഗാൽവനോമീറ്റർ കറണ്ട് സീറോ ആക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മെത്തേഡിനെ നമ്മൾ പറയുന്നത് നൾ മെത്തേഡ് എന്നാണ്. നൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഐ ജി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ജി സീറോ ആവുന്ന സമയത്ത് മൈനസ് ഐ വൺ പി, ഈ ടേം സീറോ ആയിട്ട് പോയി. മൈനസ് ഐ വൺ പി ഇസ് ഈക്വൽ ടു, അല്ല, മൈനസ് ഐ വൺ പി പ്ലസ് ഐ ടു ആർ ഇസ് ഈക്വൽ ടു സീറോ. അതിനായി മൈനസ് ഐ വൺ പി നമ്മൾ ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഐ വൺ പി ഇസ് ഈക്വൽ ടു ഐ ടു ആർ, ഇക്വേഷൻ നമ്പർ ത്രീ. സിമിലർലി ഇൻ ടു, ഇക്വേഷൻ നമ്പർ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഐ ജി സീറോ, അതായത് മൈനസ് ഐ വൺ ക്യൂ പ്ലസ് ഐ ടു എസ് ഇസ് ഈക്വൽ ടു സീറോ. ഐ ജി വരുന്ന ടേം സീറോ ആയിപ്പോയി. ഓക്കെ, അതിവിടെ ഇതേപോലെ ഐ വൺ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടു എസ്, ഇക്വേഷൻ നമ്പർ ഫോർ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ ത്രീ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ ഫോർ ചെയ്ത് നോക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഐ വൺ പി ബൈ ഐ വൺ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടു ആർ ബൈ ഐ ടു. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ് എന്നുള്ള ഇക്വേഷൻ വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിൾ കിട്ടി അല്ലേ. എന്താ അത്? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. ദിസ് ഈസ് വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് ഫോർ എ ബാലൻസ്ഡ് വരിക, അതായത് ബാലൻസ്ഡ് കണ്ടീഷനിൽ ഐ ജി സീറോ ആണ്, അതായത് ഈ ഒരു റെസിസ്റ്റൻസിന് വാല്യൂ ഇല്ല, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, നമ്മൾ ഈ നാല് റെസിസ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഈ ടേംസ് മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ ഇങ്ങനെ എടുക്കും. നിങ്ങളിതൊരു സെഡിൻ്റെ ഫോമറ്റിൽ, അതായത് പി ക്യൂ P by Q is equal to R by S. ഈ ഒരു ഫോമിലാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇനി ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? PQ എന്ന് പറയുന്നത് സീരീസ് ആണ്, അതേപോലെ R S സീരീസ് ആണ്, R S ഉം സീരീസ് ആണ്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ എന്താണ്? പാരലൽ, അതായത് പി പ്ലസ് ക്യൂ ഈസ് പാരലൽ വിത്ത് ആർ പ്ലസ് എസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ് ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ്. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിൾ ഫോർ എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്, പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ്. ദിസ് ഈസ് വീറ്റ്സ്റ്റൺസ്.